ജർമ്മൻ താരം ടോണി ക്രൂസ് ഈ യൂറോകപ്പോടെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ് എന്നാൽ ക്രൂസിന്റെ കളിത്തറ്റിന്റെ പ്രകടനം കാണുമ്പോൾ ഇപ്പോൾ വിരമിക്കാൻ ആവശ്യമുണ്ടോ എന്ന് ചിന്തിപ്പിക്കും മുൻപ് ജർമ്മൻ ടീമിൽ കളി മതിയാക്കിയ ക്രൂസിനെ യൂറോയ്ക്ക് മുൻപാണ് ജർമ്മൻ കോച്ച് ഗെയിൽസ്മാൻ തിരിച്ചു വിളിക്കുന്നതും താരം തീരുമാനം മാറ്റി തിരികെ എത്തുന്നതും ശേഷം ജർമ്മനിക്കായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ക്രൂസ് യൂറോ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെയും അത് തുടർന്നു സ്കോട്ട്ലൻഡിനെതിരെ ജർമ്മനിയുടെ അഞ്ചൊന്നിന്റെ വിജയത്തിൽ ക്രൂസ് നിർണായക പങ്കുവഹിച്ചു മുപ്പത്തിനാലുകാരൻ ജർമ്മനിയുടെ ബിൽഡപ്പിൽ നിർണായകമായിരുന്നു കൂടാതെ സ്കോട്ട്ലൻഡിനെ കീഴടക്കിയ ആക്രമണത്തിലേക്ക് വേഗത്തിൽ മാറാൻ ടീമിനെ ക്രൂസ് സഹായിച്ചു സ്കോട്ട്ലൻഡിനെതിരെ ടോണി ക്രൂസ് തൻ്റെ പാസുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൃത്യതയോടെ പൂർത്തിയാക്കി മത്സരത്തിലാകെ നൂറ്റി രണ്ട് പാസുകളാണ് ക്രൂസ് കൈമാറിയത് അതിൽ നൂറ്റൊന്നും ആക്യുറേറ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം യൂറോ ചരിത്രത്തിൽ ഒരു താരം നൂറുനേറെ പാസുകൾ കൈമാറുന്നത് ഇതാദ്യം മത്സരത്തിലാകെ നൂറ്റിയെട്ട് ടച്ചുകൾ നാല് കീ പാസുകൾ എട്ട് കൃത്യമായ ലോങ് ബോളുകൾ കൂടാതെ മത്സരത്തിൽ വഴി വഴിതോന്നതും ക്രൂസിന്റെ ബൂട്ടുകൾ തന്നെ കളിക്കളത്തിൽ മാത്രമല്ല കളത്തിന് പുറത്തും ക്രൂസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണെന്ന് മത്സരശേഷം ജർമ്മൻ കോച്ച് നഗേൽസ്മന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം ജർമ്മനി നേടിയ ജയത്തിന്റെ ക്രെഡിറ്റിന്റെ വലിയൊരു പങ്കും ക്രൂസിന് വേണ്ടതാണെന്നാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച ജർമ്മൻ കോച്ച് പറഞ്ഞത് ഇന്നലെ മത്സരത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ജർമ്മൻ ടീം വളരെയധികം ആശങ്കയോടെയാണ് കളിക്കാനിറങ്ങിയതെന്നും എന്നാൽ ക്രൂസിന്റെ മത്സരത്തിന് മുന്നേയുള്ള സംസാരമാണ് ഇത് മാറ്റിമറിച്ചതെന്നും കോച്ച് പറഞ്ഞു ക്രൂസിനെ പോലൊരു വളരെയധികം സീനിയറായ താരത്തിന്റെ സേവനം ഈ ടീമിനെ വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ട് ഒരു വെറ്ററൻ എന്ന ഈഗോ ഇല്ലാതെ അദ്ദേഹം യുവതാരങ്ങൾക്ക് നല്ല മാതൃകയാണെന്നും നഗീഴ്സ് കൂട്ടിച്ചേർത്തു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഹംഗറിക്കെതിരായാണ് ജർമ്മനിയുടെ അടുത്ത മത്സരം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക